ഈ കഴിഞ്ഞ സമ്മേളനത്തിലാണ് ഈ കർഷക വിരുദ്ധ ബില്ല് കൊണ്ടുവന്നത്. പാർലമെന്റിനകത്ത് ശബ്ദായമാനമായ അന്തരീക്ഷമായിരുന്നു. ഇത് ഒരു കാരണവശാലും ഈ ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. വർഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷവുമായി ഒരു സമന്വയത്തിന്റെ പാത സ്വീകരിക്കാതെ ഒരു സമവായത്തിന്റെ പാത സ്വീകരിക്കാതെ അധികാരത്തിന്റെ ദാസ്യം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന്റെ ധിക്കാരം ഉപയോഗിച്ചുകൊണ്ട് ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ ഗവൺമെന്റ് ഈ ബില്ല് പാസാക്കി. ഈ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന അകാലിദൾ അകാലിദളിന്റെ മന്ത്രി ഈ ബില്ലിൽ പ്രതിഷേധിച്ച് ഈ ബില്ല് അവതരിപ്പിച്ച് ലോക്സഭ പാസാക്കിയ ദിവസം അവർ പരസ്യമായി പാർലമെന്റിൽ ഇറങ്ങിപ്പോയി. മാധ്യമപ്രവർത്തകരെ കണ്ട് അവർ പറഞ്ഞു ഈ ബില്ല് ജനവിരുദ്ധമാണ്, കർഷക വിരുദ്ധമാണ്, ഇത് കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന ഒരു ബില്ലാണ്. അതുകൊണ്ട് അധികാരത്തിന്റെ അപ്പക്കക്ഷങ്ങളിൽ കടിച്ചു തൂങ്ങാൻ ഞങ്ങളില്ല. മന്ത്രിസ്ഥാനം ഞാൻ രാജിവെക്കുന്നു. കർഷക പ്രക്ഷോഭത്തിൽ ഞാൻ അണിയേരുന്നു. ഞാൻ ഈ രാജ്യത്തെ കർഷകരോടൊപ്പമാണെന്ന് പറഞ്ഞ അകാലിദൾ അവരുടെ പിന്തുണ വിസ്തരിച്ചു, ഗവൺമെന്റിനുള്ള പിന്തുണ വിസ്തരിച്ചു. ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൽ നിന്ന് അവര് മാറി. അപ്പോ ഈ രാജ്യം ഭരിക്കുന്നവർക്ക് പോലും അംഗീകരിക്കാനാകാത്ത ഒരു ബില്ലാണ് പാർലമെന്റിൽ കൊണ്ടുവന്നത്. രാജ്യസഭയിൽ പ്രക്ഷുബ്ധമാനമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായി. വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പാർലമെന്റിലെ ഏതെങ്കിലും ഒരു അംഗം ഏതെങ്കിലും ഒരു ബില്ലിൽ ഡിവിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ, വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ വോട്ടിനിട്ട് ആ ബില്ല് തള്ളുകയോ കൊള്ളുകയോ ചെയ്യണം. പക്ഷേ പാർലമെന്റിൽ നിരവധി അംഗങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിട്ട് വോട്ടെടുപ്പ് അനുവദിച്ചില്ല. സാധാരണഗതിയിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ബില്ലുകൾ സെലക്ട് കമ്മിറ്റിക്ക് വിടും. സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു സമിതിയാണ് സെലക്ട് കമ്മിറ്റി. പാർലമെന്റിൽ സമവായമുണ്ടാകാത്ത കാര്യത്തിൽ പാർലമെന്റിന് പുറത്ത് ഒരു സമന്വയമുണ്ടാക്കാൻ സമവായമുണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്ന സെലക്ട് കമ്മിറ്റിക്ക് ഈ ബില്ല് വിടണം. അവിടെ അവഗാധമായ ഒരു അപഗ്രഥനം നടത്തി കർഷക വിരുദ്ധമായ ക്ലോസുകൾ പിൻവലിച്ച് ഈ ബില്ല് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതും ചെയ്തില്ല. ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി പാർലമെന്റിലെ രണ്ടു സഭകളുടെയും ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി ഈ ബില്ല് പാസാക്കിയതോടുകൂടി നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരുടെ ജീവിതം അവതാളത്തിലാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. അതിനെതിരെയാണ് ഇന്ന് ഇവിടെ സമരം നടക്കുന്നത്. നിങ്ങൾക്കറിയാം യു പി എ ഇന്ത്യ ഭരിക്കുമ്പോൾ കാർഷിക കടകൾ പെരുകി വന്നപ്പോൾ 72,000 രൂപയുടെ കാർഷിക കടകൾ എഴുതിത്തള്ളിയവരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ്. കോവിഡ് 19 വന്നു, ഈ രാജ്യം ലോക്ക്ഡൗണിലായി. സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ട് ഈ രാജ്യത്തെ കർഷകർ വീർപ്പുമുട്ടി. അവരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്നാവശ്യപ്പെട്ടു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയില്ല. കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. പക്ഷേ മൊറട്ടോറിയം പ്രഖ്യാപിച്ച ഗവൺമെന്റ് നടപടി ബാങ്കുകൾ നിരാകരിച്ചു. ബാങ്കുകൾ കൃഷിക്കാർ വായ്പ തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ അവരെ ശ്വാസം മുട്ടിക്കുന്ന നടപടികളായിപ്പോയി. മൊറട്ടോറിയം പ്രഖ്യാപനം കടലാസിൽ മാത്രം ഒതുങ്ങി നിന്നു. നമുക്ക്
മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ രാജ്യത്തെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ ആവശ്യമായി വരുന്ന ചിലവ് കാർഷിക ചിലവ് ആ ചിലവ് കണക്കാക്കിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഓരോ ഉൽപ്പന്നങ്ങൾക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് MSP തീരുമാനിക്കുന്നത് ആ മിനിമം സപ്പോർട്ട് പ്രൈസ് എടുത്തു കളഞ്ഞതോട് കൂടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക വിളകൾക്ക് മിനിമം സപ്പോർട്ട് നഷ്ടപ്പെട്ടതോട് കൂടി കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ചവറു വിലയ്ക്ക് വിൽക്കേണ്ട ഗതികേട് അവർക്കുണ്ടായി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ചെലവ് പോലും കിട്ടാതെ വന്നപ്പോൾ കാർഷിക വൃത്തിയിൽ നിന്ന് കൃഷിക്കാർ മാറുന്നു മാത്രമല്ല നമ്മുടെ നാട് മുഴുവൻ കാർഷിക ചന്തകളുണ്ട് ഗ്രാമീണ ചന്തകളുണ്ട് വടക്കേ ഇന്ത്യയിൽ ഈ ചന്തകൾക്ക് പറയുന്നത് മണ്ഡി എന്നാണ് ഓരോ കൃഷിക്കാരനെ ഉൽപ്പാദിപ്പിക്കുന്ന അവന്റെ ഉൽപ്പന്നങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അവന്റെ ഗ്രാമ ചന്തകളിൽ കൊണ്ടുവന്ന് നേരിട്ട് വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കളുമായി വിലപേശി അവന്റെ ഉൽപ്പന്നത്തിന് ന്യായമായ വില നേടിയെടുക്കാനാണ് ഈ മണ്ഡികൾ ഈ ഗ്രാമീണ ചന്തകൾ അത് രാജ്യമാസകരമുണ്ട് ആ മണ്ഡികൾ നിർത്തലാക്കി ഗ്രാമീണ ചന്തയിൽ പോകാൻ കഴിയുന്നില്ല കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കോർപ്പറേറ്റുകൾ വിലയ്ക്ക് വാങ്ങുന്ന സംവിധാനം ഏർപ്പെടുത്തിയത് വഴി കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന വിലയ്ക്ക് സാധനം വിൽക്കേണ്ട ഗതികേട് വന്നു കോടാനുകോടി രൂപ ചെലവാക്കി എല്ലാ ഗ്രാമങ്ങളിലും എയർ കണ്ടീഷൻ ചെയ്ത ഗോഡൌണുകൾ സ്ഥാപിച്ചു കോർപ്പറേറ്റുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ പറയുന്ന വിലയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അത് ചീഞ്ഞളിഞ്ഞ് വളമായി മാറും കോർപ്പറേറ്റുകൾ പറയുന്ന വിലയ്ക്ക് കൊടുത്താൽ അവരത് സംഭരിച്ച് അവർ എയർ കണ്ടീഷൻഡ് ഗോഡൌണുകളിൽ കൊണ്ടിട്ട് ഈ സാധനങ്ങൾ കരിഞ്ചന്തയിലാക്കി മാക്സിമം വില അവർ നേടിയെടുക്കുമ്പോൾ കർഷകക്കാർ അവന്റെ സാധനങ്ങൾ ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ബില്ല് വഴി ഇന്ത്യയിലെ കർഷകരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് മാത്രമല്ല അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കോർപ്പറേറ്റുകൾ പറയുന്നു നാളെ നിങ്ങളുടെ പാടശേഖരത്തെ ഇന്ന കൃഷി ചെയ്യണം ആ കൃഷിയിലൂടെ വരുന്ന ഉൽപ്പന്നം മാത്രമേ നിങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭൂമിയിൽ എന്തുൽപാദിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കർഷകന്റെ അവകാശം കൂടി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തു ഈ ഗവൺമെന്റ് അതാ ഞാൻ പറഞ്ഞത് കൃഷിക്കാർ വീണ്ടും വീണ്ടും ആത്മഹത്യയിലേക്ക് നയിക്കുന്നു 5 കൊല്ലം കൊണ്ട് കൃഷിക്കാരുടെ വരുമാനം 5 ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് കാർഷിക വികാരങ്ങളെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത് കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കൃഷിക്കാരെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനെതിരെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് 10 മുതൽ 4 മണി വരെ ഉപവസിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ഉപദേശിച്ചിരിക്കുന്നത് ഒന്ന് കാർഷിക കടങ്ങൾ പരിപൂർണമായി എഴുതിത്തള്ളണം 2 കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം 5 കൊല്ലം കൊണ്ട് അവരുടെ വരുമാനം 2 ഇരട്ടിയാക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കണം ഗ്രാമീണ ചന്തകൾ നിലനിർത്തണം മണ്ഡികൾ നിലനിർത്തണം കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന കൃഷിയല്ല കൃഷിക്കാരൻ തീരുമാനിക്കുന്ന കൃഷി അവന്റെ പാടശേഖരങ്ങൾ നടത്താൻ അനുവാദം കൊടുക്കണം കാർഷിക മേഖലയിൽ കൃഷിക്കാരെ ശ്വാസം മുട്ടിക്കാൻ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ കൊണ്ടുവന്ന ഈ കരുനിയമം ഈ ബില്ല്
പിൻവലിച്ച് കേരളത്തിലെ കൃഷിക്കാരോട് ഗവൺമെന്റ് പരസ്യമായി മാത്രം പറയുന്നു. അതുകൊണ്ട് ഈ ബില്ലിനെതിരെ പ്രചണ്ഡമായ സമരം ഇന്ന് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തെരുവിലാണ്, ലക്ഷങ്ങളാണ് കാർഷിക സമരത്തിൽ പങ്കെടുക്കുന്നത്. കോവിഡ് വന്ന് മരിക്കുന്നതല്ല അവർക്ക് പ്രശ്നം, പട്ടിണി കിടന്ന് അല്ലെങ്കിൽ ചാവണം. പട്ടിണി കിടന്ന് ചാവുന്നതിനേക്കാൾ നല്ലത് കോവിഡ് വന്ന് ചാവുന്നതാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് പഞ്ചാബിൽ, ഹരിയാനയിൽ, ഉത്തർപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നമ്മൾ ടിവിയിലൂടെ കാണുന്നു. അണമുറിയാത്ത പ്രവാഹമായി കൃഷിക്കാർ തെരുവിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ കൃഷിക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റ് പാസാക്കിയ കരിനിയമം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ധർണ 10 മണി മുതൽ, ഈ ഉപവാസം 10 മണി മുതൽ 4 മണി വരെ. പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാം, നാണം കെട്ടവന്റെ പറയാൻ കൊള്ളരുതാത്ത ഭാഗത്ത് ആന കിടത്താൽ അതും തണലായിട്ട് ഉപയോഗിക്കുന്ന രണ്ടുപേര് കേരള രാഷ്ട്രീയത്തിൽ, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ട് നിങ്ങൾക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഈനാമ്പറ്റിക്ക് മരപ്പട്ടി കൂത്ത്. പിണറായി വിജയന്റെ കൂത്ത് നിങ്ങൾക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ. ശ്രീ കെ എം മാണിയെ കുറിച്ച് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കമന്റ് ഞാൻ കടമെടുക്കുന്നു. പത്രസമ്മേളനം നടത്തിയിട്ടാണ് പറഞ്ഞത് ആ കമന്റ്. അതേപടി ഞാൻ പറയാം, തിരുവനന്തപുരത്തെ മൃഗശാലയിൽ കാണ്ടാമൃഗം 4 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല. എന്താ കാര്യമെന്ന് തിരക്കിയപ്പോ ആ കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയുള്ള ഒരു ജീവി കെ എം മാണി കാണ്ടാമൃഗത്തെ മാണിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് കാണ്ടാമൃഗം പറഞ്ഞു ഏറ്റവും വലിയ തൊലിക്കട്ടിയുള്ള ജീവി ഞാനാണ്, ഇപ്പൊ എന്നെക്കാൾ തൊലിക്കട്ടിയുള്ള ഒരുത്തം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഭക്ഷണം വേണ്ട. മിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണ, നിങ്ങളാ പറഞ്ഞ വാക്കിനങ്ങൾ കടമെടുക്കുന്നു. കാന്താമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള ഒന്നല്ല, രണ്ട് ജീവികൾ കേരളത്തിലുണ്ട്. ഒന്ന് പിണറായി വിജയൻ, പിന്നൊന്ന് അധോലോക നായകന്റെ പിതാവ് കോടിയേരി ബാലകൃഷ്ണൻ. എന്തൊരു വിനോദാഭാസമാണ്! നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ, അയാളെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി വകുപ്പ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് ഇയാൾ കള്ളനാണ്, ഇയാൾ മുഖ്യമന്ത്രിയുടെ പദവി ദുർവിനിയോഗം ചെയ്യുന്നു, ഇയാൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിനെ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തുന്നു, ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു, രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്നു. അന്ന് പിണറായി വിജയൻ പറഞ്ഞതെന്താ? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല IAS ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കേൾക്കാൻ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നു. മിസ്റ്റർ വിജയ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്തെങ്കിലും കള്ളമുണ്ടോ? IASകാരുടെ മനോവീര്യം തകർക്കാനാണോ രമേശ് ചെന്നിത്തല പറഞ്ഞ ഓരോ കാര്യങ്ങൾ? ആണെങ്കിൽ വ്യക്തമാക്കണം. നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി, നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, നിങ്ങളുടെ IT സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ ആ പദവിയിൽ ഇരുന്നു കൊണ്ടല്ലേ ISROയിലെ സ്ഥാപനമായ പാർക്കിൽ 10ാം ക്ലാസ് ബാലാസാഹസ്ഥാനത്ത് ഒരു പെണ്ണിനെ നിയമിച്ചത്? അല്ലെന്ന് പറയാമോ? പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരിക്കുമ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ സെക്രട്ടറിയെ തടക്കി ഭരിക്കുമ്പോൾ ആ ശിവശങ്കരാണ് സ്വപ്നയെ നിയമിച്ചത്. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബഹിരാകാശ ഗവേഷണത്തിൽ അധിഷ്ഠിതമായ സ്ഥാപനത്തിൽ പാർക്കിൽ 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരു കുട്ടിയെ നിയമിച്ച് എന്തിനാ? ഞങ്ങൾ പറയുന്നു,
മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ശിവശങ്കറിന്റെ ബിനാമിയാണ് സ്വപ്ന സുരേഷ്. ദുബായിലെ കോൺസുലേറ്റിന് അവർക്കുള്ള നയതന്ത്ര പരിരക്ഷ ആ പരിരക്ഷ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തി ആ കള്ളക്കടത്തിലൂടെ കിട്ടുന്ന കോടികൾ കള്ളപ്പണമാക്കി മാറ്റി ആ കള്ളപ്പണം വെളുപ്പിച്ച് അത് ഡോളറാക്കി മാറ്റിയ ശിവശങ്കരൻ ആ ശിവശങ്കരൻ നടത്തിയ ഇടപാടുകൾ മുഖ്യമന്ത്രിക്ക് എന്ത് കിട്ടി? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ഓഹരി എത്ര? മകളുടെ ഓഹരി, മരുമകന്റെ ഓഹരി. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വപ്ന പോയിട്ടില്ലെന്നാ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് അവരെ പരിചയമില്ലെന്നാ പറഞ്ഞത്. സ്വപ്ന പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വീടായ ക്ലിഫ് ഹൗസിൽ അറബി വരുമ്പോൾ, ദുബായിയുടെ ഭരണാധികാരി വരുമ്പോൾ അയാളോട് എങ്ങനെ പെരുമാറണമെന്ന് പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ പിണറായി വിജയൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ഞാൻ നിരവധി പ്രാവശ്യം ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്. മിസ്റ്റർ വിജയ, ഈവൻസിനെ പോലും നിങ്ങൾ നാണിക്കും, കള്ളപ്പറയുന്നു. നിങ്ങൾക്ക് ആ സ്ത്രീയെ പരിചയമില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, അവരെ ബന്ധപ്പെട്ടിട്ടില്ല. അവര് തന്നെ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി ഞാനുമായി വർഷങ്ങളായി ബന്ധമുണ്ട്, ഞങ്ങൾ അടുത്തിടപഴകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഭാര്യയുമായി ഞങ്ങൾ ഇടപഴകിയിട്ടുണ്ട്. ഇത്രയും കേട്ടാ മതി. ഇനി സ്വപ്ന സുരേഷ് പറയുന്ന കേൾക്കാനുള്ള ധൈര്യം കേരളത്തിലില്ല. ഇനി പലതും വിളിച്ചു പറഞ്ഞാൽ കേരളീയർ പിന്നെ തലയ്ക്ക് മുണ്ടിട്ട് നടക്കേണ്ടി വരും. അത്ര നാണം കെട്ട കഥകൾ വരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ദുബായ് കോൺസുലേറ്റിനുള്ള നയതന്ത്ര പരിരക്ഷ ഉപയോഗിച്ച് 25 പ്രാവശ്യം കള്ളക്കടത്ത് നടത്തി, കള്ളപ്പണം വെളുപ്പിച്ചു, ഡോളറാക്കി, ബാങ്കിൽ നിക്ഷേപിക്കേണ്ട പണം ലോക്കലാക്കി, അതിനെല്ലാം ഉപയോഗിച്ചത് ശിവശങ്കർ സുപ്രിയ മാത്രമാണോ? കോടികളുടെ അഴിമതി സ്പ്രിംഗർ, കോടികളുടെ അഴിമതി ശബരിമലയിലെ മണൽ വിഷയം, കോടികളുടെ അഴിമതി ഇ മൊബിലിറ്റി 3000 ബസ്, കോടികളുടെ അഴിമതി K4, കോടികളുടെ അഴിമതി കൺസൾട്ടൻസി നിയമനം. നിങ്ങൾക്കറിയാം PwC അതിന്റെ നിയമനം എന്തെല്ലാം അഴിമതികളാണ് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ശിവശങ്കറിനെ വെച്ച് ഈ മുഖ്യമന്ത്രി നടത്തിയത്. അതാ ഞാൻ സൂചിപ്പിച്ചത്, സ്വപ്ന ശിവശങ്കറിന്റെ ബിനാമിയാണ്. ശിവശങ്കർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിനാമിയാണ്. സ്വപ്നയുടെ ബോസ് ശിവശങ്കർ, ശിവശങ്കറിന്റെ ബോസ് പിണറായി. ആ പിണറായി വിജയന്റെ വിശ്വസ്തനായ ശിവശങ്കർ ഇന്ന് നിങ്ങൾക്കറിയാം ED കസ്റ്റഡിയിലാണ്. 1957 തൊട്ട് EMS തൊട്ട് എത്രയോ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. പട്ടം താണുള്ള മുഖ്യമന്ത്രി ആയില്ലേ? ആർ സെന്റർ മുഖ്യമന്ത്രി ആയില്ലേ? ചേലാൻ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയില്ലേ? കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയില്ലേ? PK വാസുദേവൻ നായർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയില്ലേ? ജനാബ് CH മുഹമ്മദ് പോയ മുഖ്യമന്ത്രി ആയില്ലേ? നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയില്ലേ? പിന്നീട് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയില്ലേ? KK ആന്റണി, ഉമ്മൻചാണ്ടി, ഇപ്പൊ ഇതാ പിണറായി വിജയൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക കേന്ദ്രങ്ങളുടെ പ്രഭവ കേന്ദ്രമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ പറഞ്ഞതായി കേട്ട് കേൾക്കുന്നുണ്ടോ? 6 ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലുമായി പരതി നടക്കുന്നു. ആരൊക്കെയാ? 1 കസ്റ്റംസ്, 2 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED, 3 ഇൻകം ടാക്സ്, 4 റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്, 5 നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, 6 NIA, 7
സിബിഐ ഏഴ് ഏജൻസികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വീടും പരിസരവും ചുറ്റിക്കറങ്ങുന്നു. നാണമില്ലേ മുഖ്യമന്ത്രി? ഇനിയും അധികാരത്തിൽ കൊള്ളാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ തൊലിക്കെട്ടിയൊരുത്തൻ മുഖ്യമന്ത്രി കസേരയിരുന്നു. ഉണുപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? വൈകുന്നേരം 6 മണിക്ക് ചാനലിൽ വന്നിരുന്ന വ്യക്തിത്തരങ്ങൾ വിളമ്പുമ്പോൾ എന്തെങ്കിലും ഭാവഭേദം ഈ മുഖ്യമന്ത്രിക്കുണ്ടോ? ഇതെല്ലാം ചെയ്തത് താനായിട്ട് പോലും മറ്റുള്ളവരെ പഠിക്കാൻ ആക്ഷേപിക്കാൻ അപകീർത്തിപ്പെടുത്താൻ ഈ മുഖ്യമന്ത്രിക്ക് യാതൊരു ജാമ്യതയുമില്ല. മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഐടി സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ മകള്, മുഖ്യമന്ത്രിയുടെ പുതിയാപ്ല, ഒരു കുടുംബം മുഴുവൻ ആക്ഷേപത്തിന് വിധേയമായിരിക്കുന്നു, ആരോപണത്തിന് വിധേയമായിരിക്കുന്നു. ആരോപണങ്ങൾക്ക് ഓരോന്ന് അടിസ്ഥാനമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഡെന്മാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റ് ചീഞ്ഞു നാറുന്നു, ദുർഗന്ധം വമിക്കുന്നു, ക്ലിഫ്ഹൗസ് ചീഞ്ഞു നാറുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുക. പിണറായി വിജയൻ താൻ കേരളത്തിലെ അവസാനത്തെ മാർഷിച്ച മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അവശേഷിക്കുന്ന 6 മാസം കൂടി പൂർത്തിയാക്കാതെ പോയാൽ ഇനി ഈ ജന്മം ആ കസേരയിൽ തിരിച്ചു വരാനാകില്ല. അതുകൊണ്ട് പോകുമ്പോൾ മേൽക്കൂരം പൊളിച്ചോട്ട് പോകാമെന്നാണ് കരുതിയിരിക്കുന്നത്. ആ പണിയേറ്റ കേസ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നു, ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകും. എന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ കൂടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടി, ആ പോളിംഗ് ബ്യൂറോ മുഖ്യമന്ത്രിക്ക് പരിപൂർണ പിന്തുണ, ആ പോളിംഗ് ബ്യൂറോ പാർട്ടി സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ, സ്വപ്നയ്ക്കും പിന്തുണ കൊടുക്കാം, ശിവശങ്കറിന് പിന്തുണ കൊടുക്കാം, ഐടി ഫെലോ അരുൺ ബാലചന്ദ്രന് പിന്തുണ കൊടുക്കാം, ഈ കള്ളക്കടത്തിന്റെ കാവൽക്കാരനായ ജയഘോഷിന് പിന്തുണ കൊടുക്കാം. കാരണം പിന്തുണ കൊടുത്തില്ലെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ അന്നം മുട്ടും, കേന്ദ്രത്തിലെ ഡൽഹിയിലെ ഓഫീസ് അടയ്ക്കണം. കഞ്ഞിവെള്ളം കുടിച്ചു കൊടുക്കുന്നത് പിണറായി വിജയൻ മാസം തോറും ഇങ്ങനെ വഴിവിട്ട് കാശുണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ചപ്പാത്തി ഉള്ളി കഴിച്ച അയാൾ അവിടെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ പട്ടിണി കിടന്നയാൾ ചാവേണ്ടി വരും. കാലണ പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് കൊടുക്കില്ല. യാതൊരു ജോലിയും കൂലിയില്ലാത്ത കുറെ ആളുകളാണല്ലോ പോളിറ്റ്. അവരെങ്ങനെ ജീവിക്കും? അവരെങ്ങനെ പാർട്ടി ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യും? കാലണ ബംഗാളിൽ നിന്ന് വരുമാനമില്ല, ചില്ലിക്കാശ് ത്രിപുരയിൽ നിന്ന് വരുമാനമില്ല. വരുമാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്ന കേട്ടില്ലെങ്കിൽ പാർട്ടി ഓഫീസ് അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് സീതാറാം യെച്ചൂരിയുടെ ഗതികേട്, രാമചന്ദ്ര പിള്ളയുടെ ഗതികേട്, എം എ ബേബിയുടെ ഗതികേട് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും മനസ്സിലാവും. പക്ഷേ വളരെ അപമാനമാണ് നിങ്ങളുടെ പാർട്ടിക്ക്. നിങ്ങൾക്കുണ്ടായിരിക്കുന്ന മൗല്യ ചൂതി, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ജീർണത കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അപമാനമാണ്. അതുകൊണ്ട് ദയവായി ഇത്തരം അഴിമതിക്കാരെ താങ്ങുന്ന ഉത്തരം താങ്ങികളായി നിങ്ങൾ മാറരുത്, പല്ലികളായി മാറരുത്. ആഹാരത്തിനുള്ള വക, അന്നത്തിനുള്ള വക കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിക്കെടുത്ത് അയച്ചു തരാം. ഈ അഴിമതിയുടെ കാശ് വാങ്ങി തിന്നരുത് യെച്ചൂരി. പോളിറ്റ്ബ്യൂറോ അന്തസ്സായ രാഷ്ട്രീയ സമീപനം എടുക്കണം. ഐ എ എസ് കാരെ നിയമിക്കുന്ന കേന്ദ്രമാണ്, അതുകൊണ്ട് കേന്ദ്ര സമാധാനം പറയണം. ഒന്ന് ആലോചിച്ച് നോക്കെ, ഇത്ര നാണം കെട്ടൊരു സമീപനം ഓൾ ഇന്ത്യ സെക്രട്ടറി എടുക്കാൻ പാടുണ്ട്? കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കുറിച്ച് പറയുന്നവരുടെ നാക്ക് നാറും.
ഇങ്ങനെ ഒരു ചെക്കനെ ലോകത്ത് കണ്ടിട്ടുണ്ടോ? എസ് എഫ് ഐയുടെ നേതാവായിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു താമസം. അവിടുത്തെ സകല പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും നായകൻ. എത്ര കേസിൽ പ്രതിയാ? 23 കേസിൽ പ്രതി. മാത്രമാണോ? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടിച്ചു വീട്ടി, പ്രതികളെ ബലം പ്രയോഗിച്ചിറക്കിക്കൊണ്ടുപോയി. യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘർഷം നടന്നു, പോലീസ് ലാത്തിച്ചാർജ് നടത്തി. 2003 അവസാനം ഗതികെട്ട് പോലീസ്, അക്രമത്തിന്റെ നായകൻ വിനീഷ് കോടിയേരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി. മാർസിറ്റ് പാർട്ടി പറയുന്ന അച്ഛനും മോനുമായി ഒരു ബന്ധവുമില്ല. ഈ ചെക്കൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകനാന്ന് പറയാത്ത ഞങ്ങളുടെ ഭാഗ്യം. അച്ഛനും മകനുമായി ബന്ധമില്ലെങ്കിൽ വിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിൽ കയറ്റിയപ്പോൾ എസ് എസ് കോടിയേരി ബാലകൃഷ്ണ, നിങ്ങൾ ആ പോലീസ് ജീപ്പിന്റെ അടുത്ത് ചെന്ന് എസ് ഐയെ വരട്ടി, പോലീസുകാരെ വരട്ടി, നിങ്ങളുടെ മകന് ബലം പ്രയോഗിച്ചിറക്കിക്കൊണ്ടുവന്നു. ഈ ചെക്കനെ ഈ നിലയിലാക്കിയത് നിങ്ങളാണ്. അവൻ തെറ്റ് ചെയ്തപ്പോൾ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറായോ? അവനെ ഉപദേശിക്കാൻ തയ്യാറായോ? യഥാ രാജ തഥാ പ്രജ. അച്ഛൻ എങ്ങനാണോ മോനും അപ്രകാരം. 18 കോടി ദുബായിൽ ഒരു വിദേശ പൗരനെ പറ്റിച്ചു, കേസായി, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തു, 2 മാസം ശിക്ഷ വിധിച്ചു. ഞാൻ തലശ്ശേരി മത്സരിച്ചാളാ. കോടിയേരി ആരാന്ന് എനിക്കറിയാം, കുടുംബം ഏതാണെന്നറിയാം, അവരുടെ സമ്പത്ത് എത്രാന്ന് എനിക്കറിയാം. വിനോദിനിയുടെ അച്ഛൻ അമ്മ വിനോദിനിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വിനോദിനിയുടെ സ്വത്ത് എനിക്കറിയാം. മിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണ, നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും സ്വത്ത്, മക്കളുടെ സ്വത്ത്, വിദ്യാഭ്യാസം, വരുമാനം എവിടുന്നാണ്? ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്താൻ 3.5 കോടി എവിടുന്നാണ്? 4 കോടിക്ക് വസ്തുവും വീടും വാങ്ങാൻ പണം എവിടുന്നാണ്? ഈ പറയപ്പെടുന്ന 13 കോടി ദുബായിലെ വ്യവസായിക്ക് തിരിച്ചു കൊടുത്തത്? ഉത്തരം പറയട്ടെ. എല്ലാം ഒത്തുതീർപ്പാക്കുന്നു. അലാവുദ്ദീന്റെ അത്ഭുതം ഇവിടെ കൊണ്ടോ കോടിയേരി നിങ്ങളുടെ ആലംബന എന്ന് പറയുമ്പോൾ കോടികൾ കൊണ്ടുതരാൻ നിങ്ങൾ ആലോചിക്കണം. എത്ര കോടിയാണ് മയക്കുമരുന്ന്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ? കേരളത്തിലെ ഒരു തലമുറയെ മൊത്തം മയക്കുമരുന്നിന്റെ അടിമകളാക്കുന്നത് വിപ്ലവ പ്രസ്ഥാനമായ മാർസിസ്റ്റ് പാർട്ടിയുടെ എക്സ്പോണിറ്റീവ് മെമ്പർ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അവനെ അനൂപ് മുഹമ്മദ് പറയുന്നത് എന്റെ ബോസാണ്, അധോലോക നായകൻ. നിങ്ങൾക്കറിയാം ദാവൂദ് ഇബ്രാഹിം, അയാളും കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആലോചിക്കുകയാണ്. ഇതുപോലെ ഒരു ടോൺ ഒരുപക്ഷെ ലോകം കണ്ടു കാണില്ല. വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകൻ, സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മകൻ, അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകൻ, ഒരു അധോലോക നായകൻ, ഒരു ഡോൺ കള്ളക്കടത്തുകാരൻ, മയക്കുമരുന്ന് കടത്തുകാരൻ, ചരസ്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ. എന്തായാലും ഇനി അവന്റെ താമസം പരപ്പ അഗ്രഹാര ജയിലിൽ. കേരളത്തിലാണെങ്കിൽ അവന്റെ രോമത്തിൽ തൊടില്ല പോലീസ്. ഇന്നലെ കോടിയേരിയുടെ മൂത്ത മകൻ പോയി ഇഡിയെ വരട്ടി, ചീഫ് ജസ്റ്റിസിനെ കാണാൻ ശ്രമിച്ചു. കേരളത്തിലെ വരന്തൊന്നും കർണാടകത്തിൽ നടക്കില്ല. പ്രിയപ്പെട്ട കോടിയേരി, നിങ്ങളുടെ മകൻ കിടക്കുന്നത് ലോകത്തെ മറ്റൊരു അധോലോക നായികയുണ്ടല്ലോ. കേരളത്തെ പോലും പരലോകത്തേക്ക് അയച്ച ശശികലയുടെ തൊട്ടടുത്താണ് പരപ്പ അഗ്രഹാര ജയിലിൽ. ചേരന്റെ അടുത്ത് ചെന്നു, ഒരേ
കഴിഞ്ഞ കാലത്ത് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയെ അപമാനിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി എന്തെല്ലാം കഥകളാണ് കേട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാനല്ല ഗൺമോന എന്ന് പറഞ്ഞു. 96 വയസ്സുള്ള പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ ആലോചിച്ചു നോക്ക് എന്തെല്ലാം അപഖ്യാതികളാണ്. അപ്പൊ ഇതൊക്കെ മേൽതലാളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകന്റെ താൻ കേരള രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി മാറി നാമാപേക്ഷിതമായി പാർട്ടി മാറി. ഈ പാർട്ടിക്ക് എന്തെങ്കിലും മൂല്യം കാത്തു സൂക്ഷിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കൊടിയേരിയോട് പറയുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെടണം. മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു, പാർട്ടി സെക്രട്ടറി അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കാരണം രണ്ടുപേരും മാറിയിരിക്കുന്നു. നാറിയവരെ ചേർന്നാൽ കേരളം മാറും. അതുകൊണ്ട് ഈ രണ്ട് നാറിയ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും ചുമക്കാൻ കേരളത്തിലെ പൊതുജന സമൂഹം തയ്യാറല്ല. പാർട്ടിക്കുളപ്പമാണെന്ന് നമുക്ക് സഹിക്കാം, സർക്കാരിന്റെ നാണക്കേട് സഹിക്കാം, പക്ഷേ കേരളത്തിലെ പൊതുജന സമൂഹത്തിന് സഹിക്കാനാവില്ല, താങ്ങാനാവില്ല. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഒരു ചോദ്യം ചെയ്യേണ്ട വിധേയമാകണം. കാരണം മുഖ്യപ്രതി നിങ്ങളാണ്, നിങ്ങളാണ് ശിവശങ്കരനെ കൊണ്ടുതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്റെ മകന്റെ തെറ്റുകൾ ഓരോന്നോരോന്നോരോന്നായി വരുമ്പോൾ മകനെ പിന്തുണച്ചു. പൂർവകാലത്തെ ശത്രു മകനായി ധരിച്ചിരിക്കുക രണ്ടെണ്ണം. അതുകൊണ്ട് മക്കളുടെ തെറ്റുകളെ പിതാവ് ന്യായീകരിച്ചത് വഴി കൂട്ടുനിന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെ മലയാള മനോരമയുടെ ചാനലിൽ ഞാനും സുരാജും ഉപാരക്ഷമായ ചർച്ചയ്ക്ക് ഈ ചെക്കൻ, ഈ കള്ളക്കടത്തുകാരൻ, ഈ ഡോൺ, ആ ഡോണിനെ ന്യായീകരിക്കാൻ സുരാജ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൂട്ടുപിടിച്ചു. മഹാത്മാഗാന്ധിയുടെ മകൻ പോത്ത മകൻ ഹരിലാലിനെ കൂട്ടുപിടിച്ചു. എനിക്ക് അതിശയമില്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നിങ്ങൾ വാർത്തയിലെ കള്ളനെന്ന് വിളിച്ചവരാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കിയെന്ന് വിളിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. സുരാജ് ഇപ്പോ ഈ ഡോൺ, ഈ കള്ളക്കടത്ത്, ഈ ബോസ്, ഈ അധോലോക നായകനെ ന്യായീകരിക്കാൻ മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാലിനെ കൊണ്ടുപിടിച്ചു. ഞാൻ ഒരു കാര്യം പറയാം സുരാജെ, ഹരിലാൽ മദ്യപിക്കുമായിരുന്നു, ഹരിലാൽ ദുർനടത്തക്കാരനായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞു, എന്റെ ചിതയ്ക്ക് കൊള്ളി വെക്കുന്ന സ്ഥലത്ത് അവനെ കണ്ടുകൂടാ, അവനെ ആ പരിസരത്ത് കയറ്റരുത്, എന്റെ അന്ത്യകർമ്മം ചെയ്യാൻ എന്റെ മകനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി. ഹരിലാലിനെ കൊണ്ടല്ല കൊള്ളി വെപ്പിച്ചത്, അന്ത്യകർമ്മം ചെയ്യിച്ചത്. മഹാത്മാഗാന്ധി ഒരിക്കലും ഇത് മൂപ്പിച്ചിട്ടില്ല. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ പറയും, എന്റെ ചിതയ്ക്ക് കൊള്ളി മൂത്തവും വെക്കണ്ട, അവന് അവന്റെ DNA പരിശോധന മാത്രമേ ഉണ്ടാവുള്ളൂ, ഇച്ചക്കനാണ് കൊണ്ടുവയ്ക്കാൻ യോഗ്യൻ, ഇവൻ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഈ അധോലോക നായകൻ, ഈ ഡോൺ, ഈ ബോസ് മഹാത്മാഗാന്ധിയുടെ ചിതയ്ക്ക് കൊള്ളിവെക്കാൻ ഹരിലാലിനെ അനുവദിച്ചില്ല മഹാത്മാഗാന്ധി. കോടിയേരിക്ക് പറയാമോ, ഞാൻ മരിക്കുമ്പോൾ എന്റെ മൃതശരീരത്തിന്റെ പരിസരത്ത് ഈ കള്ളക്കടത്തുകാരൻ ചക്കരന്റെ മകനെ കണ്ടുപോകരുതെന്ന് ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. അതുകൊണ്ട് കോൺഗ്രസ് ജനവികാരം മാനിച്ച് ഇന്ന് മുഖ്യമന്ത്രി രാജിവെക്കാൻ, കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കാൻ, കേന്ദ്ര ഗവൺമെന്റ് കാർഷിക ബില്ല് പിൻവലിക്കാൻ നടത്തുന്ന ഈ സമരം
ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.